ോട് ദീനനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരനായി പോകുമോ എന്ന ഭയം. അവരിപ്പോൾ അറബി പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കിതാബുകൾ വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പഠിച്ച് മഹാപണ്ഡിതനായതിനു ശേഷം മാത്രം ദഅവത്ത് നടത്തിയാൽ മതി എന്ന അപകടകരമായ ചിന്താഗതി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ചിന്താഗതി, ഈ ദഅവത്തിനെ മുടക്കുക എന്നുള്ളതാണ്. ശരിക്ക് ശൈത്താന്റെ ദഅവത്താണിത്. ദഅവത്തും ശൈത്താനിയത്താണ്. കാരണം തൗഹീദിനു വേണ്ടി ഈ പ്രസ്ഥാനം ഇന്ന് സഹിച്ചു കൊണ്ടിരിക്കുന്ന ത്യാഗങ്ങൾ എത്രയാണ്! ശിർക്ക് ബിദഅത്തുകളെ ന്യായീകരിക്കുവാൻ വേണ്ടി പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഇരുട്ടിന്റെ ശക്തികൾ സർവവിധ സന്നാഹങ്ങളോടും കൂടി ഇവിടെ നിലനിൽക്കുമ്പോൾ അതിനെതിരിൽ ഇന്ന് ശക്തമായി പ്രവർത്തിക്കുന്ന, കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന, തൗഹീദും ശിർക്കും വകതിരിച്ച്, സുന്നത്തും ബിദഅത്തും വേർതിരിച്ച് പഠിപ്പിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ ഉണ്ടെങ്കിൽ അത് കേരള നദ്വത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുൽമയും നേതൃത്വം നൽകുന്ന സലഫി കൂട്ടായ്മയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അത് മുടക്കാൻ അത് പാടില്ല, അത് തെറ്റാണ്, അത് നിർത്തിവെക്കണമെന്ന് പറയുന്നത് അതൊരിക്കലും അള്ളാഹുവിന്റെ ദൂതന്മാരുടെ പാരമ്പര്യമല്ല, അമ്പിയാക്കളുടെ പാരമ്പര്യമല്ല, അത് ഇബിലീസിന്റെ ദൈവത്താണ്. ഇബിലീസിന്റെ ദൈവത്തെന്ന് പറഞ്ഞേ മതിയാവൂ. ആ തരത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ ഇന്ന് അങ്ങനെ പിഴച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ ദൈവത്ത് നിലച്ചു പോയാൽ അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കും നമുക്കുള്ളത്. ബനു ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, കാനൂലായത്തനാഹുനാൻ മുൻകരിം ഫാലുഹു, അവർക്കിടയിൽ നടന്നിരുന്ന തെറ്റുകളെ പരസ്പരം അവർ വിരോധിച്ചിരുന്നില്ല എന്നത് കുറ്റമായിട്ടാണ് ഖുർആൻ എടുത്തു പറയുന്നത്. വല്ലദീ നഫ്സി ബിയദിഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക തന്നെ വേണം. വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ ചീത്ത കാര്യങ്ങളെ വിരോധിക്കുക തന്നെ വേണം. ഔല യൂശിക്കന്നല്ലാഹു അന്നബിഅസലൈക്കും ഇഖാബം മിന്നിന്ദിഹി, അല്ലെങ്കിൽ അല്ലാഹു അവന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് ഒരു ശിക്ഷ അയക്കാറാകും. ശിക്ഷ എടുക്കാറെടുത്തിട്ടുണ്ട്. ഈ ഉത്തരവാദിത്തം നിങ്ങൾ നിർത്തിവച്ചാൽ പിന്നെ നിങ്ങളുടെ ദുആക്ക് ഉത്തരം കിട്ടുന്നതല്ല. നിങ്ങൾ കൈയുയർത്തി അള്ളാഹുവിനോട് അങ്ങനെ ദുആ ചെയ്യും, പക്ഷെ ഉമ്മത്തിന്റെ ദുആ അള്ളാഹു സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് വളരെ ഗൗരവമേറിയ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് സലഫി ചെറുപ്പക്കാരെ, നിങ്ങൾ ഒരിക്കലും തന്നെ പിന്നോട്ട് പോകരുത്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറണം യഥാർത്ഥത്തിൽ ഈ ദഅവത്ത് എന്ന് പറയുന്നത്. അത് എല്ലാ പണ്ഡിതന്മാരും വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ചെറിയ പുസ്തകം, ഹജ്ജിനൊക്കെ പോകുമ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, അദ്ദേഹത്തു ഇലല്ലാഹി വഅഖ്ലാഖു ദുആ, അതിൽ അദ്ദേഹം പറയാണ്, വസറഹൽ ഉലമാഉ അന്ന ദഅവത ഇലല്ലാഹി അസ്സ വജല്ല ഫർദു കിഫായത്തിൻ ബിന്നിസ്ബതി ലിൽ അഖതാരി ലതി യഖൂമു ഫിഹ ദുആ ഫഇന്ന കുല്ല ഖുത്രിൻ വകുല്ല ഇഖലീമൻ യഹ്താജു ഇലദ് ദഅവ വഇലൽ നസാത്തി ഫിഹ ഫയ ഫർദു കിഫായത്തിൻ ഇദാ ഖാമ ബിഹ മൻ യക്ഫി സഖത അനിൽ ബാഖിൻ ذلك الواجب وصارت الدعوه في حق الباقين سنه مؤكده فعلا صالحا جليلا واذا لم يقم اهل القتل المعين بالدعوه على التمام صار الاثم عاما وصار الواجب على الجميع. കണ്ടോ, പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്, അല്ലാഹുവിലേക്കുള്ള ക്ഷണം യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പൊതു ബാധ്യതയാണ് എന്ന് പറഞ്ഞ ദഅവത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാർ ഉണ്ടാവുകയും അവരെ വിഷയത്തിൽ അതിനുവേണ്ടി മാത്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ മുസ്ലിം സമുദായത്തിൽ ഇല്ലാതായാൽ എല്ലാവരും അതിന് കുറ്റക്കാരും. അങ്ങനെയുള്ള പണ്ഡിതന്മാരെ വളർത്തിയെടുക്കുക, അതിനു പറ്റിയ ദാരിമാരെ പുറത്തുവിടുന്ന സ്ഥാപനങ്ങൾ സ്ഥാപിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അതിനുവേണ്ടി സദഖയും അതുപോലെ സകാത്തും ഒക്കെ നീക്കിവെക്കുക എന്നത് മുസ്ലിം സമൂഹത്തിന്റെ പൊതു ബാധ്യതയാണെന്നാണ് പറയുന്നത്. എല്ലാ നാട്ടിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും എല്ലാ പ്രദേശങ്ങളിലും അത് ആവശ്യമാണ്. അത് കഴിവുള്ളവർ അത് നിർവഹിച്ചാൽ ബാക്കിയുള്ളവർ കുറ്റത്തിൽ നിന്ന് ഒഴിവായി. പക്ഷേ ഈ പണ്ഡിതന്മാരെ നിർബന്ധമായി നിർവഹിക്കേണ്ട ഈ ബാധ്യത പണ്ഡിതന്മാർക്ക് മാത്രമാണോ ബാധ്യത? അല്ല, ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് സുന്നത്തം മുഅക്കദതൻ, പ്രബലമായ സുന്നത്താണ്. വഅമലൻ സാലിഹൻ ജലീല, മഹത്തായ ഒരു പുണ്യകർമ്മവുമാണ് അത്. ഒരു നാട്ടിൽ അങ്ങനെ പൂർണ്ണമായും ആരും ദഅവത്ത് നടത്താത്തൊരവസ്ഥ വന്നാൽ ഇവിടെ ആരും പണ്ഡിതന്മാരില്ല, അതുകൊണ്ട് ദഅവത്ത് പ്രവർത്തനങ്ങളൊക്കെ നിർത്തിവെക്കണം എന്ന് പറഞ്ഞെങ്കിൽ എന്താ ഉണ്ടാവുക? അത് എല്ലാവരും അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രീഭൂതരാവുകയാവും ഉണ്ടാവുക. ശൈഖ് ഇബ്നു ബാസ് തുടരുന്നു, അത് വ്യക്തി ബാധ്യതയാകുന്നതിനെ സംബന്ധിച്ച് വയലാ കുല്ലി ഇൻസാനിൻ യഖൂമു ബിദഅവതി ഹസ്ബതാഖതിഹി വഇംകാനിഹി, എല്ലാ ഓരോ മനുഷ്യനും അവന്റെ കഴിവിനും താക്കത്തിനും അനുസരിച്ച് ദഅവ നിർവഹിക്കൽ ബാധ്യതയാണ്. കണ്ട നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് ഓരോരുത്തർക്കും. ഞാൻ പറഞ്ഞില്ലേ, ഒരു മുസ്ലിമായ മനുഷ്യൻ, അവൻ എന്താ അറിയാത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അവൻ അറിയില്ലേ, മുഹമ്മദ് റസൂലുള്ളാഹ് അവൻ അറിയില്ലേ,
അഞ്ചോ സംസ്കരിക്കണമെന്ന് അവൻ അറിയില്ലേ? അത് മറ്റുള്ളവരോട് പറയാൻ അതവന്റെ ബാധ്യതയാണ്. അതിനെതിരായി ഇസ്ലാം വിരോധിച്ച ഹറാമുകൾ നിർവഹിക്കപ്പെടുന്നത് കണ്ടാൽ അരുതെന്ന് പറയാൻ അതവന്റെ ബാധ്യതയാണ്. അമ്മാ ബിന്നില്ലരില ഉമൂമിൻ ബിലാദി ഫൽ വാജിബൻ യൂജിദ തായിഫത്തു മുൻതസിബത്തു തഖൂം ബിദ്ദഅവതി ഇലല്ലാഹി അസ്സ വജല്ല. മൊത്തത്തിൽ ഒരു നാടിനെ പ്രത്യേകം എടുത്തു നോക്കുമ്പോൾ അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു പ്രത്യേകം വിഭാഗം ഉണ്ടാകൽ മാത്രമാണ് നിർബന്ധമായിട്ടുള്ളതെങ്കിലും ഓരോ വ്യക്തിക്കും അവനവന്റെ കഴിവിൽപ്പെട്ട് നിർവഹിക്കൽ ബാധ്യതയാണ്. വഖദ് യകൂനു ദാലിക ഫർളൈനിൻ ഇദാ കുന്ത ഫീ മകാനിൻ ലൈസ ഫീ മീ മൻ യുഅദീ ദാലിക സിവാ. ഒരു നാട്ടിൽ നീ മാത്രമേ ഇത് നിർവഹിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് ഉള്ളൂ എന്ന് വിചാരിക്കുക. എന്നാൽ നിന്നെ സംബന്ധിച്ചിടത്തോളം ആ ദൈവത്ത് നിനക്ക് നിർബന്ധമായിരിക്കും. ഇത് ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പ് മുതൽക്കേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. പണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരും കച്ചവടക്കാരും വിദ്യാർത്ഥികളും പണ്ഡിതന്മാരും വലിയ പണ്ഡിതന്മാരും ചെറിയ പണ്ഡിതന്മാരും എല്ലാവരും കൂട്ടു ചേർന്നുകൊണ്ടുള്ള ഈ ദാവത്തിന്റെ ശൃംഖല, അതാണ് യഥാർത്ഥത്തിൽ തൗഹീദിനെ സംബന്ധിച്ച് കേരള മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്തത്, സുന്നത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കി കൊടുത്തത്. അത് ഇനിയും സുഹൃത്തുക്കളെ തുടരേണ്ടതുണ്ട്. അതാണ് ഈ പ്രസ്ഥാനം എക്കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആശയം. അതിനെതിരായുള്ള പ്രചരണങ്ങളെല്ലാം തെറ്റായ പ്രചരണങ്ങളാണ്. സലഫി പണ്ഡിതന്മാരുടെ പേരിൽ പറയപ്പെടുന്ന വാദങ്ങൾ, വലിയ വലിയ മഹാപണ്ഡിതന്മാരുടെ പേരിൽ ഫത്വകളായി മറ്റുമൊക്കെ പുറത്തു വന്നിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ പുസ്തകം സംഘടന തിന്മയാണ് നമുക്കത് വേണ്ട എന്ന പുസ്തകം എഴുതിയ വ്യക്തി ഒരുപാട് തെറ്റിദ്ധരിപ്പിക്കൽ നടത്തിയിട്ടുണ്ട്. ഇൻഷാല്ല മഗ്രിബിന് ശേഷം നമുക്കതിനെ കുറിച്ച് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കേരള ദദുവത്തുൽ മുജാഹിദീനും കേരള ജംഇയ്യത്തുല്ലുലമയും നേതൃത്വം നൽകിക്കൊണ്ടുള്ള കേരളത്തിൽ മുക്കാൽ നൂറ്റാണ്ട് കാലമായി നടന്നുവരുന്ന സലഫി ദഅവത്ത് അത് ശരിയല്ലെന്നും അത് തെറ്റായ ദിശയിലേക്കാണ് മുസ്ലിമീങ്ങളെ നയിക്കുന്നതെന്നും ഒരു വലിയ പാപത്തിൽ സലഫി പണ്ഡിതന്മാരും അതിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ഗുണകാംക്ഷികളും നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്, അല്ലെങ്കിൽ പാപത്തിൽ പങ്കുവഹിക്കുകയാണ് എന്നിത്യാദിയുള്ള ചില കുപ്രചരണങ്ങൾ നടന്നതിൻ്റെ ഫലമായി ദീനിയായി വളരെ താല്പര്യമുള്ള, ദീനിനു വേണ്ടി പണം ചെലവഴിക്കാനും ദീനിനു വേണ്ടി സമയം ചെലവഴിക്കാനുമൊക്കെ തയ്യാറുള്ള പല ചെറുപ്പക്കാരും വഴിതെറ്റിക്കപ്പെടുകയും അവർ നിഷ്ക്രിയരും പ്രവർത്തന രംഗത്ത് നിന്ന് പിൻവാങ്ങിയവരും ഈ പ്രവർത്തനത്തെയും ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നവരെയും പുച്ഛിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വിഷയം ഇവിടെ ചർച്ചക്കെടുക്കുന്നത്. സംഘടന തിന്മയാണ് നമുക്കത് വേണ്ട എന്ന പേരിലൊരു പുസ്തകം, അത് പ്രചരിപ്പിക്കുകയും അതിൽ പറഞ്ഞിട്ടുള്ളത് വ്യക്തമായൊരു ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള യാതൊരു സംഘടനയിലും ചേരാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്താൽ റസൂലിൻ്റെ ആ ഹദീസിന് എതിര് പ്രവർത്തിച്ചവരായി നമ്മൾ മാറും. ഇതാണ് ഈ ആളുകൾ ഇപ്പോൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. മുമ്പൊക്കെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഫോണിലൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്ന കുട്ടികൾ ഇപ്പോൾ വിളിക്കുകയില്ല. കാരണം ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ ചോദിക്കും, ഓ അഹ്ലുൽ അഹ്വായി വൽ ബിദഇൽ പെട്ടതുകൊണ്ടാവുമല്ലേ? എന്താണ് ഈ അഹ്ലുൽ അഹ്വായി വൽ ബിദഇ? ദേഹേച്ഛകളുടെയും ബിദഅത്തിൻ്റെയും ആളുകൾ. അപ്പം നദ്വത്തുൽ മുജാഹിദീൻ നേതൃത്വം നൽകുന്ന ആളുകളും പണ്ഡിതന്മാരും പ്രവർത്തകരുമൊക്കെ ബിദഅത്തിൻ്റെ ആളുകളും ദേഹേച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളുമാണ്. അവരോടുള്ള സലഫുകളുടെ നിലപാടെന്താണ്? അവരെ കൂടെ ഇരിക്കരുത്, അവരിൽ നിന്ന് ഇൽമ് നേടരുത്, അവരുമായി കൂടി പെരുമാറരുത്, അങ്ങനെ വളരെയേറെ അവരെ അകറ്റി നിർത്തണം എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഏതെങ്കിലും ക്ലാസുകൾക്കോ അല്ലെങ്കിൽ പരിപാടികൾക്കോ ഈ ചിന്താഗതിയിൽ ആകൃഷ്ടരായ ചെറുപ്പക്കാർ വന്നിരിക്കാറില്ല. മാത്രമല്ല, അങ്ങനെ വല്ല പ്രസംഗവും നടക്കുന്നിടത്ത് പോകുമ്പോൾ അവർ രണ്ട് ചെവിയും പൊത്തുന്നുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെ അങ്ങനെയും ഉണ്ടായിക്കൂടുന്നില്ല. നമ്മുടെ നാട്ടിൽ ബഹളമയമായ പല ശബ്ദങ്ങളും കേൾക്കുന്നുണ്ട്. നാം കേൾക്കരുതെന്ന് വിചാരിച്ചാൽ പോലും ഇവിടെ ശിർക്ക് ബിദഅത്തുകളെ കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ, അതുപോലെ തന്നെ
മതനിഷേധ പ്രവർത്തനങ്ങൾ, നിർമ്മതവാദങ്ങൾക്ക്, ഭൗതികവാദങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകൾ, ഇതിൻ്റെയൊക്കെ ശബ്ദം നാം കേൾക്കരുതെന്ന് വിചാരിച്ചാൽ പോലും കേൾക്കും. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരു തൗഹീദിൻ്റെ ശബ്ദം ഒളിഞ്ഞു നിന്ന് പോലും കേട്ടാൽ കുറ്റമായി പോകുമെന്ന് നമ്മുടെ ചില ചെറുപ്പക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഖുർആനും സുന്നത്തും മുമ്പിൽ വെച്ച് ഗവേഷണം ചെയ്തു കണ്ടെത്തിയ ഒരു പുതിയ ആശയമാണ് എന്നാണ് ഈ ചെറുപ്പക്കാർ തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇത് അറബ് രാജ്യങ്ങളിൽ കുറേ വർഷങ്ങളായി പലരും ചർച്ച ചെയ്ത് വളരെ ഗൂഢമായി സലഫി കേന്ദ്രങ്ങളിൽ പ്രചരിപ്പിച്ച് സലഫി പ്രബോധനത്തെ ദുർബലമാക്കാൻ വേണ്ടി ശത്രുക്കൾ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് പഴക്കമുള്ള ഒരു ആയുധമാണിത്. അതിപ്പോൾ കേരളത്തിലെ ചില ആളുകൾ സ്പോൺസർ ചെയ്ത് ഇവിടെയും എത്തി എന്ന് മാത്രം. വാസ്തവത്തിൽ പരിശുദ്ധ ഖുർആന്റെയോ തിരുസുന്നത്തിന്റെയോ പിൻബലമുള്ള ഒരു വാദമല്ല ഇത്.